ദൈവത്തോട് കൂടെ നടക്കുക എന്ന വിഷയത്തിൽ അല്പം കൂടെ നമുക്ക് ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകം 5:22 മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചിന്തിക്കണം, അതിതാണ്: വിവാഹം കഴിക്കുകയും കുടുംബജീവിതം നടത്തുകയും മക്കൾ ഉണ്ടാകുകയും മക്കളെ വളർത്തുകയും ചെയ്യുന്നത് പാപമാണോ? ഒരു നാളുമല്ല. ഭാര്യയോടും മക്കളോടും കൂടെ ജീവിക്കുന്നത് വിശുദ്ധിക്ക് കുഴപ്പമാണോ? ഒരു നാളുമല്ല. സ്ത്രീകളോടുകൂടെ ജീവിച്ചാൽ അശുദ്ധരാണെന്നൊരു ധാരണ ഏതൊക്കെയോ മതങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ കയറ്റിയിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവിവാഹിതരായി ജീവിതകാലം മുഴുവനും വ്രതമെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സേവ ചെയ്യാൻ ആർക്കെങ്കിലും കൃപയുണ്ടെങ്കിൽ അത് നല്ല കാര്യം. എന്നാൽ അതിനുള്ള കൃപയും അതിനുള്ള വിളിയും ഇല്ല എങ്കിൽ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹ ജീവിതം അശുദ്ധമല്ലെന്നേ. ഹാനോക്കിനെ നോക്ക്, ഭാര്യയും മക്കളും ആൺമക്കളും പെൺമക്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, അപ്പോഴും ദൈവത്തോടുകൂടെ നടക്കുന്നു. മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ലളിതമാക്കുന്നത്. അപ്പോൾ തനിക്കൊരു ഭാര്യയുണ്ടായിരുന്നു, താൻ ഭാര്യയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നതും ജീവിച്ചിരുന്നതും, തനിക്ക് മക്കളുണ്ടാവുമായിരുന്നു, ആ മക്കളെ വളർത്തണം, മക്കളെ വളർത്തുമ്പോൾ ദേഷ്യമുണ്ടാവും, വഴക്ക് പറയണം, ശാസനയുണ്ടാവും, ശിക്ഷയുണ്ടാവും. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശാപോശയൊക്കെ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാരണം കുഞ്ഞുങ്ങളും കൂടെ വന്നു കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്നതിന് തടസ്സമല്ല. ഇതാദ്യം ഓർത്തിരിക്കണം. നിങ്ങൾ വിവാഹിതനാണോ? ഒരു കുഴപ്പമില്ല, ദൈവത്തോടൊപ്പം നടക്കാം. നിങ്ങൾക്ക് കൊച്ചുമക്കളുണ്ടോ, മക്കളുണ്ടോ? ദൈവത്തോടൊപ്പം നടക്കാം, ഒരു കുഴപ്പമില്ല. അതിനൊരാഗ്രഹം വേണം, അതിനൊരു സമർപ്പണം വേണം. ശ്രദ്ധിച്ചാട്ടെ, ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട പടികൾ നമുക്ക് കാണാം. എബ്രായ ലേഖനം 11:5 ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. 3 പ്രധാന കാര്യങ്ങൾ ഹാനോക്കിൽ നിന്ന് പഠിക്കാം. 1, അവൻ ദൈവത്തോടുകൂടെ നടന്നു. 2, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 3, അവൻ ദൈവത്താൽ എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തോടു കൂടെ നടക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ അന്ത്യ കാഹളനാദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടേണ്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ പ്രതിനിധിയാണ് ഹാനോക്ക്. എടുക്കപ്പെടണമെങ്കിൽ കൂടെ നടക്കണം, കൂടെ നടക്കണമെങ്കിൽ പ്രസാദിപ്പിക്കണം. പ്രസാദിപ്പിക്കുന്നില്ലെങ്കിൽ നടപ്പ് ബ്രേക്കായി പോവും.
രണ്ട് പേർ ഒരുമിച്ച് നടക്കണമെങ്കിൽ അവർ തമ്മിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. കൂടെ നടക്കണം, പ്രസാദിപ്പിക്കണം, എടുക്കപ്പെടണം. ആരാണ് എടുക്കപ്പെടുന്നത്? പല വചനങ്ങളൊക്കെ വായിക്കാനുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് പറയാം, കൂടെ നടക്കുന്നവർ എടുക്കപ്പെടും, പ്രസാദിപ്പിക്കുന്നവർ എടുക്കപ്പെടും. നമ്മുടെ ആയുസ്സിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാന കാര്യം ആകട്ടെ. കർത്താവ് വരാറായി, നമുക്കവനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.